എന്താ? അതെ, പക്ഷേ ആ കാര്യം ഞാൻ, അതൊക്കെ ശരിയാ, ഞാനത്, ആ തെറ്റിനെ കുറിച്ച്. പ്രകാശ് ഏട്ടാ, എന്നോട് ആ കാര്യം പറയാൻ പോവുകയാണോ? അമ്മ വരുന്നുണ്ട്. ഈ വിവാഹത്തിന്റെ കാര്യം അമ്മ അറിഞ്ഞു, കൂടെ മാഡിയും അവളുടെ ഹസ്ബൻഡും വരുന്നുണ്ട്. ജീവിതം അവസാനിച്ചു. ഇനി അമ്മയോട് ഞാൻ എന്ത് പറയും? നമ്മുടെ മരുമകള് ക്ഷേത്രത്തിന് പുറത്ത് കിടന്ന ചെരുപ്പാണെന്നോ മാറി ഇട്ടോണ്ട് വന്നാണെന്നോ, ഇല്ലെങ്കിൽ തന്നെ അവരുടെ പാട്ട് കേട്ട് കേട്ട് ഞാനൊക്കെ തളർന്നിരിക്കുക. എനിക്ക് ഇപ്പൊ തോന്നുന്നത് ഒരു വലിയ പർവ്വതം എന്റെ തലയിൽ ഇടിഞ്ഞു വീണെന്ന. അല്ല, അങ്ങനെ അല്ല ശ്വേത, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. അല്ല പ്രകാശേട്ടാ, ഞാൻ ചുമ്മാ തന്നെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നോക്കൂ, അനന്യയുടെ കാരണത്താൽ എനിക്ക് എന്തെങ്കിലും അപരാധങ്ങൾ കേൾക്കേണ്ടി വന്നാ ഒരു കാര്യം ഓർമ്മിച്ചോ, ഞാൻ നിങ്ങളോടെല്ലാം ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇവിടെ ഇറങ്ങിപ്പോ. ആ അല്ല, ഒരു മിനിറ്റേ, ഞാൻ എന്തിനു പോവണം? ഈ വീട് എന്റേതല്ലേ, പോകേണ്ടത് അവരല്ലേ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ വീട് ഉപേക്ഷിച്ചു പോയാ എന്റെ മരുമോളും അമ്മായിയും ഒരുപാട് സന്തോഷിക്കും. സോ മീ നോട്ട് ഗോയിങ്. പിന്നെ ഒരു കാര്യം, ഞാൻ അവരോട് എങ്ങനെ പറയും അനന്യെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്? അതോ മണ്ഡപത്തിൽ വെച്ച് വധു മാറിപ്പോയെന്നോ? നോക്കൂ, പ്രകാശേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും, പക്ഷെ നീരജിന്റെ കാര്യവും, അവൻ അവന്റെ അച്ഛമ്മയോട് സത്യങ്ങളെല്ലാം പറയില്ലേ? എന്നാ നീരജിനെ നമുക്ക് പുറത്തു പറഞ്ഞേക്കാം, അമ്മയോട് പറയാം അവൻ എന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കാന്ന്. എന്നാ നീരജിനോട് സംസാരിക്കുക. ഇല്ലമ്മേ, ഞാൻ ഒരിടത്തും പോവില്ല, വേറെ ആരും പോവില്ല. മോം ഫോൺ ഒന്ന് ഡാഡിന് കൊടുത്തേ. എന്താ എന്താ? ആ ഹലോ നീരജ്, ഞാൻ ഇന്നൊരു കാര്യം ആവശ്യപ്പെട്ട, അത് സാധിച്ചു തരുമോ? എത്തിക്കഴിഞ്ഞു മമ്മി, ഞാൻ മമ്മിയുടെ വീടിന് രാജേശ്വരി വർമ്മയുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങാനായി പോവുക. എല്ലാം നേരിടാനുള്ള ശക്തി എനിക്ക് തരണം, എന്നും എന്നോടൊപ്പം ഉണ്ടാവണം. ആ വീടിന്റെ ലേലത്തിന് ശേഷം എനിക്ക് നീരജിന്റെ ജീവിതത്തിൽ നിന്നും അകലണം. എന്റെ മോളെ, ഇത് നിന്റെ അവസാന തീരുമാനമാണോ? ശരി, ഈ തീരുമാനം നിനക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. വിവാഹം പോലും ഉപേക്ഷിച്ചു നമ്മൾ, ദൂരെ എവിടേക്കെങ്കിലും നമ്മൾ പോവും കയ്യിൽ ഭിക്ഷാപാത്രവുമായി. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇതൊക്കെ എന്താ? ആ ആളുകളെ കൊണ്ട് തടി അച്ഛമ്മേ. കിരൺ, അവർക്ക് കൊടുക്കേണ്ട കാശ് നീ ഏർപ്പാട് ചെയ്തോ? ഇല്ലമ്മേ. അതെന്താ, എന്താ 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 നീ ഏർപ്പാട് ചെയ്യാത്തത്? ഈ വീട് നിങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ചു, നിങ്ങളുടെ മക്കളെയും സംരക്ഷിച്ചു, ഇത് എന്റെ മാത്രം ഉത്തരവാദിത്താണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരിത്തിരി സ്നേഹം ഉണ്ടായി ഈ വീടിനോട്? അച്ഛമ്മേ അച്ഛമ്മേ, ഇതൊക്കെ പിന്നീടും പറയാലോ, ആദ്യം ആളുകളെ പുറത്താക്കാൻ നോക്ക അച്ഛമ്മേ, പ്ലീസ്. മിണ്ടിപ്പോവരുത്, ഒരക്ഷരം മിണ്ടിപ്പോവരുത്. നീ
മുതിർന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരും ഒരിടത്ത് പോവില്ല. ഇവിടെ ഉള്ളവർ ആരും ഒരിടത്ത് പോവില്ല. പക്ഷേ ഞാൻ എന്നെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും? മറ്റുള്ളവർ കാണാതെ ഞാൻ എവിടെ പോയി ഒളിക്കും? ഞാൻ എവിടെ പോകും? എവിടെ പോകും ഞാൻ? ഞാൻ എങ്ങനെയും രക്ഷപ്പെടും. പക്ഷെ അത് ഇവനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? എവിടെ പോകും ഞാൻ എന്റെ അതിലിനെ കൊണ്ട്? എവിടെ പോകും? ഇല്ല ഇല്ല, ആരും എങ്ങോട്ട് പോകുന്നില്ല. ഇതെന്റെ വീടാ, രാജേശ്വരി വർമ്മയുടെ വീടാ. ആർക്കും ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല, ആർക്കും ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ലേലം ആരംഭിക്കാൻ പോകുന്നു. എനിക്കും എന്റേതായ ജീവിതമില്ലേ? തളർന്നു പോയി ഞാൻ. എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വയം ചുമലിലേറ്റി ഞാൻ ആകെ തളർന്നിരിക്കുക. ഈ പ്രതികാരം കൊണ്ടും രാജേശ്വരി വർമ്മയെ കൊണ്ടും പിന്നെ നിന്നെ കൊണ്ടും. അമ്മ ഇന്നലെ രാത്രി അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു. ഇന്നലെ രാത്രി എന്താണ് പറഞ്ഞെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിനക്കും ഓർമ്മ വേണം. ഈ വീട് ആവശ്യമുണ്ടെങ്കിൽ നീ വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറുക. ഓർമ്മിച്ചോ? വിഷമിക്കണ്ടേട്ടോ, ഒരു പ്രാവശ്യത്തേക്ക് ഈ വീട് നമ്മുടെ കയ്യിൽ വന്നാൽ പിന്നീട് ഞാൻ നീനോട് സംസാരിച്ചോളാം. എല്ലാവർക്കും സ്വാഗതം. വർമ്മ നിവാസിന്റെ ലേലത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മുംബൈ നഗരത്തിൽ ഇക്കാലത്ത് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ആരംഭിക്കാമല്ലേ. രണ്ട് നിലകളോട് കൂടിയ 9500 സ്ക്വയർ ഫീറ്റ് കോർപ്പറേറ്റ് ഏരിയ ഉള്ള ഈ വീടിന്റെ ലേലം ആദ്യത്തെ തുകയോടെ ഇതാ ആരംഭിക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഇവിടെ തമാശയാണോ നടക്കുന്നത്? ഇറങ്ങിപ്പോ അവിടുന്ന്. എല്ലാരും ഇവിടെ ഇറങ്ങി പോയിക്കോണം. ആരാ പറഞ്ഞത് ഇവിടെ ലേലം ഉണ്ടെന്ന്? ഇത് എന്റെ വീടാണ്, എന്റെ വീട്. ഇവിടെ ഒരു ലേലവും നടക്കാൻ പോകുന്നില്ല. ഇതെല്ലാം വെറും നാടകമാ. ഇറങ്ങ്, എല്ലാവരും ഇറങ്ങി പോകും ഇവിടുന്ന്. ഞങ്ങൾ ആരും ഇവിടുന്ന് പോവില്ല. ഇത് എന്റെ വീടാണ്, എല്ലാം നാടകമാണ്. കിരൺ, അതുൽ, എല്ലാവരും ഇറക്കി വിട്. എല്ലാരും ഇവിടുന്ന് ഇറക്കി വിട്. ഒറ്റ എണ്ണത്തിൽ ഇവിടെ കണ്ടുപോകരുത്. ഈ വീട്ടിൽ ലേലം നടക്കില്ല. പോ ഇവിടുന്ന് എല്ലാവരും പോ. എല്ലാത്തിനും പുറത്താക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? കഥ അടക്കരുത്. കഥക്ക് തുറക്കാൻ മിണ്ടരുത്. ആരും മിണ്ടരുത്. പോയി അകത്തുള്ള സാധനമൊക്കെ എടുത്തിട്ട് വാ. ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. കഥക്ക് തുറക്കാൻ. ഈ വീട് എന്റേതാ, ഞാൻ ഇത് ആർക്കും കൊടുക്കില്ല. ഇത് വിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. വാതിൽ തുറന്നില്ലെങ്കിൽ കഥക്ക് തുറക്കും ഞങ്ങൾ. ആരും ഇവിടെ ലേലം വിളിക്കില്ല. ഇറങ്ങി പോ. നിങ്ങൾ പുറത്തിറങ്ങണം. പുറത്തിറങ്ങാനാ പറഞ്ഞത്? സെക്യൂരിറ്റി, കഥ തുറക്ക്. ഇനി ലേലം തുടങ്ങാം. ₹7 crore. ₹7 crore ഒരു തരം, ₹7 crore രണ്ടു തരം, ₹8.5 crore. ₹13 crore ഒരു തരം, ₹13 crore രണ്ടു തരം, ₹10 crore.
14 കോടി. ഇല്ല, ആരും ഇത് ലേലം വിളിക്കാൻ പാടില്ല. ലേലം നിർത്താനാ ഞാൻ പറയുന്നത്. ആർക്കും ഈ വീട് കിട്ടാൻ പോകുന്നില്ല. സെക്യൂരിറ്റി, ഇവരെ പുറത്തു കൊണ്ടുപോ. ഇരുപത് കോടി എന്തായി കേൾക്കുന്നത്? കണ്ടില്ലേ, 20 കോടി ഒരു തരം, 20 കോടി രണ്ടു തരം. ഇരുപത്തിമൂന്ന് കോടി ഒരു തരം 23 കോടി രണ്ട് തരം, 25 കോടി 25 കോടി 25 കോടി ഒരു തരം, 25 കോടി രണ്ട് തരം, 25 കോടി മൂന്ന് തരം, അപ്പോ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ശാന്തഗംഭീരമായ വീടിന്റെ ഉടമയായിരിക്കുകയാണ് നമ്പർ 14. താങ്കൾ ഇവിടെ നിന്ന് സൈൻ ചെയ്തോളൂ. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇത് അമ്മയുടെ സ്വപ്നമല്ലേ? ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത്. ആരായിരിക്കും വീട് വാങ്ങിയത്? ആക്ച്വലി ഈ വീടിന്റെ ഉടമസ്ഥൻ ഞാനല്ല. ഈ ബംഗ്ലാവ് എന്റെ ബോസാണ് വാങ്ങിയിരിക്കുന്നത്. ഇത്രയും വില കൊടുത്ത് എന്തിനാ ഈ വീട് വാങ്ങിയത്? നോക്കൂ, ആക്ച്വലി ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനല്ല, ഞാനൊരു ബ്രോക്കർ മാത്രമാണ്. എന്റെ ബോസ് ആണ് ഈ ബംഗ്ലാവ് വാങ്ങിയിരിക്കുന്നത്. അദ്ദേഹം എന്നോട് ഫോണിൽ നിർദ്ദേശിച്ചിരുന്നു എന്ത് വില പറയണമെന്ന്. ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആരാ നിങ്ങളുടെ സാർ? ഞാനാ ഈ വീട് വാങ്ങിയത്. നീരജ് മേനോന്റെ വീട്. ഈ വീട്ടിൽ താമസിക്കാൻ എന്നോടൊപ്പം എന്റെ കുടുംബവും ഉണ്ടാവും. ഇനി നിനക്ക് ഈ വീട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ ഇവിടെ കഴിയേണ്ടി വരും. മിസ്സസ് അനന്യ നീരജ് മേനോനായി. ഒരു ഭാര്യയ്ക്ക് വേണ്ടി അവളുടെ ഭർത്താവിന്റെ ചെറിയൊരു ഗിഫ്റ്റ്. ഐ ഹോപ്പ് നിനക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു കാണും. നീരജ്, എന്താ ഇതൊക്കെ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഡോണ്ട് മൈൻഡ് അലി. എന്റെ വൈഫിന് വേണ്ടി ഞാൻ എന്ത് വാങ്ങണമെന്ന കാര്യത്തിൽ നീ എന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല. നോക്ക്, അവൾ ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എടാ, അവൾ ഈ വിവാഹം ചെയ്യാനേ ആഗ്രഹിച്ചതല്ല. എന്താ, പാല് കുടിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണോ അനന്യ? അതോ സ്വന്തം തീരുമാനങ്ങൾ പോലും എടുക്കാനുള്ള ബുദ്ധിയില്ലാന്നുണ്ടോ അവൾക്ക്?
അനന്യയ്ക്ക് വെഡിങ് ഡ്രസ്സൊക്കെ ധരിച്ച് മണ്ഡപത്തിൽ വന്നിരിക്കാൻ അറിയാമെങ്കിൽ സോ ഓഫ് കോഴ്സ് ഈ വിവാഹം അവളുടെ ഇഷ്ടപ്രകാരം നടന്നു തന്നെയാണ്. പിന്നെ ഈ വിവാഹം കാരണം ആർക്കെങ്കിലും വലിയ ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ അതെനിക്കാണ് കിട്ടിയത്. പക്ഷെ ഇത്തവണ നീ ശരിയായ ആളോടല്ല ഫൈറ്റ് ചെയ്തത്, മിസ് അനന്യ നമ്പ്യാർ. പിന്നെ നിന്റെ മോശം സമയം തുടങ്ങുക ഇപ്പോ. ഈ വീട് നിനക്ക് വേണമായിരുന്നില്ലേ? ശരി, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ അവളുടെ ഹസ്ബൻഡ് കുറച്ച് പേപ്പർ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ വീടിന് വേണ്ടി പെർമിഷൻ തരുമോ? പ്ലീസ്, കുറച്ചു നേരത്തേക്ക് എന്നെ വെറുതെ വിട്. അവനി, നീ കണ്ടില്ലേ, ഞാൻ ശരിക്കും ട്രൈ ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് വീട് കിട്ടാനുള്ള ഭാഗ്യത്തോടൊപ്പം നല്ലൊരു ഭർത്താവിനെ കിട്ടാനും യോഗമുണ്ട്. ഭഗവാൻ ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിക്കോളൂ. നീ അവനിക്ക് വേണ്ടി. അവനിക്ക് വേണ്ടിയല്ല, നീതിക്ക് വേണ്ടി. പോലീസുകാരനല്ലേ ഞാൻ. സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കാനായി നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ നിന്റെ കണ്ണുകൾ മറ്റെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആന്റിക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അവനിക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തോ ഒരു കാര്യം ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നാ. ഈ കണ്ടീഷനെ സ്ട്രെസ് റിയാക്ഷൻ എന്നാണ് പറയുക. അല്ല അല്ല ഡോക്ടർ, അച്ഛമ്മയ്ക്ക് എപ്പോ സുഖാവും? എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെ പോകാൻ പറ്റില്ല ഡോക്ടർ. ഡോക്ടർ സാർ, താങ്ക് യു. ഓക്കെ, എക്സ്ക്യൂസ് മീ. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാ. അച്ഛമ്മയ്ക്ക് അസുഖം വരാൻ കണ്ട ഒരു നേരമേ. ഭഗവാൻ നേരിട്ട് സൃഷ്ടിച്ച ജോഡികളാ നിങ്ങള്, ഒന്ന് കഴിവില്ലാത്തത്, മറ്റൊന്ന് രോഗി. ആന്റി എന്നെ എന്തിനാ പറയുന്നത്? ശ്രേയോട് പറ, അവളുടെ തെറ്റല്ലേ. നീ വെറുതെ നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. നിന്റെ അച്ഛമ്മയുടെ കയ്യിലുണ്ടല്ലോ, ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നോക്കിക്കോ. ഇതെല്ലാം നീ കാരണം ഉണ്ടായതാ. അതുൽ, ശ്രേയ, നിങ്ങൾ രണ്ടുപേരും അച്ഛമ്മയുടെ അടുത്തേക്ക് പോ. അച്ഛമ്മ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. ഓ, നിനക്കെന്താ പറ്റിയത്? നീ എന്താ മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ നടന്ന കാര്യങ്ങൾ നിനക്കൊണ്ട് പങ്ക്? വിവാഹത്തിന്റെ അന്ന് മിണ്ടായിരുന്നു, ആര് പറഞ്ഞു വലിയ ആളാവാൻ? അത് പിന്നെ ഞാൻ മിണ്ടരുത്. ചേട്ടാ, ചേട്ടത്തെ നമ്മളെ സഹായിക്ക ചെയ്ത് അതുകൊണ്ട് നമ്മളെല്ലാം ചേട്ടത്തോട് നന്ദി പറയണം. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, ശ്രേയും നീരജും തമ്മിലുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ നമ്മുടെ അമ്മയും അതിലും പക്ഷികളെ പോലെ സ്നേഹത്തിന്റെ പാട്ടും പാടി ഇവിടുന്ന് പറന്നു പോയനെ. പിന്നെ നമ്മള് ഏതെങ്കിലും ലോക്കൽ ട്രെയിനിലിരുന്ന് നയാ പൈസ ഇല്ല കയ്യിൽ, നയാ പൈസ ഇല്ല എന്ന് പാടിയനെ. നമുക്ക് ആശിഷ് ചേട്ടന്റെ സഹായം ചോദിച്ചൂടെ? ചേട്ടൻ നമ്മളെ ഉപേക്ഷിച്ച് പോയില്ലേ? ഇനി പ്രോബ്ലം എന്താന്ന് വെച്ചാ, നമുക്കൊരു വീട് കണ്ടെത്തണം. ഒരു വീടുണ്ട്, പക്ഷെ അമ്മ അതിന്റെ പേര് കേൾക്കുമ്പോ എന്ത് പറയൂന്ന് എനിക്കറിയില്ല.
നീ അവനിക്ക് വേണ്ടി അവനിക്ക് വേണ്ടിയല്ല നീതിക്ക് വേണ്ടി പോലീസുകാരനല്ലേ ഞാൻ സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ നിന്റെ കണ്ണുകൾ മറ്റെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആന്റിക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അവനിക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നോട് ക്ഷമിക്കുന്നു അമ്മനി ഞാൻ നിന്നോട് വളരെ മോശമായ പെരുമാറിയത് പ്ലീസ് എന്നോട് ക്ഷമിക്ക ആയിഷ മാഡം എന്റെ മോളുടെ മനസ്സിന് ശക്തി നൽകണം സാധാരണ കർച്ചീഫ് കൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്കില്ല പക്ഷെ എന്താണെന്നറിയില്ല ഇന്ന് എനിക്ക് തോന്നി നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് തീർച്ചയായും ഇതിന്റെ ആവശ്യം ഉണ്ടാവുമെന്ന് വാങ്ങിച്ചോളൂ താങ്ക് യു നീരജ് നീ അവനിക്ക് വേണ്ടി അവനിക്ക് വേണ്ടിയല്ല നീതിക്ക് വേണ്ടി പോലീസുകാരനല്ലേ ഞാൻ സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ നിന്റെ കണ്ണുകൾ മറ്റെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആന്റിക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അവനിക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ എനിക്ക് ആന്റിയുടെ സഹായം ആവശ്യമുണ്ട് ഓഫ് കോഴ്സ് എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നീരജ് അവനെ നീ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം ഒരു കാരണവശാലും അവൾ അറിയാൻ പാടില്ല അവൾ ഒരിക്കലും അറിയരുത് ഓക്കെ ശരി ഞാൻ പോകുന്നു വീട്ടിൽ അച്ഛമ്മ വരുന്നുണ്ട് പുതിയ മരുമകൾ കാണാനായി നീരജിന്റെ അമ്മയ്ക്ക് അവർക്ക് അവനെ ഒട്ടും തന്നെ ഇഷ്ടമല്ലല്ലോ ഇത്രയും വലിയൊരു യുദ്ധം ചെയ്യാനുള്ള ധൈര്യം അവൾക്കുണ്ടെങ്കിൽ ഇതൊക്കെ നേരിടാനുള്ള ശക്തി അവൾക്കുണ്ടാവും അതൊക്കെ ശരിയാ വീട്ടിലെ നിസ്സാര പ്രശ്നങ്ങൾ വലിയ കാര്യങ്ങളുടെ പിറകെ പോകുന്നതിനേക്കാളും നല്ലത് ഞാൻ പോകുന്നു താമസിക്കില്ല താമസിക്കാൻ കഴിയില്ല എനിക്ക് ഞാൻ താമസിക്കില്ല